ഭൂർഷ്വാസികളും വർഗീയവാദികളും തമ്മിൽ പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നു എങ്കിലും അവർക്കിടയിൽ ഒരു അന്തർധാര സജീവമായിരുന്നു എന്ന് നമസ്കാരം. വേണം. ഇന്നലെ പൃഥ്വിരാജിനെതിരെയുള്ള വാർത്തയായിരുന്നു ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തത് എന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ കേരളത്തിലെ മൊത്തം സിനിമക്കാർക്കും എതിരെയുള്ള മറ്റൊരു വാർത്തയും കൊണ്ട് ഏഷ്യാനെറ്റ് വരികയാണ്. ആദ്യം തന്നെ നമ്മൾ കേട്ടുപഠിച്ച ഒരു വലിയ ഡയലോഗ് പറയാം. ഭൂർഷ്വാസികളും വർഗീയവാദികളും തമ്മിൽ പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നു എങ്കിലും അവർക്കിടയിലൊരു അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. പ്രതിക്രിയവാദവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും ചേർന്ന റാഡിക്കലായ ഒരു മാറ്റമല്ല ഉണ്ടായത്. മനോരമ, മാതൃഭൂമി ആദ്യ മാധ്യമങ്ങൾ എഴുതി തീർത്ത നുണക്കഥകൾ വെച്ച് സത്യനന്ദിക്കാർ എന്ന് പറഞ്ഞ പ്രമുഖനായ സംവിധായകൻ നമ്മുടെ പൊതുസമൂഹത്തിലെ രാഷ്ട്രീയത്തിനെതിരെ നിർമ്മിച്ച ഒരു വലിയ രാഷ്ട്രീയ കഥയാണ് സന്ദേശം. സന്ദേശം പോലുള്ള നിരവധി സിനിമകൾ ഈ സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ, കുറ്റപ്പെടുത്താൻ ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒരു കുറ്റം വന്നപ്പോഴേ എല്ലാം പകച്ചു നിൽക്കുകയാണ്. തിരന്തിക്കാട് മാത്രമല്ല, ദ മോഹൻലാലും പകച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പ്രചണ്ഡമായ ഈ മാധ്യമ ആക്രമണം സിനിമാ മേഖല നേരിടുന്നത്. പ്രതിരോധിക്കാൻ അറിയില്ല, ഒരു രക്ഷയില്ല. അവരുടെ കഥകൾക്കും അവരുടെ തണ്ടലുകൾക്കും ഒന്നും ഒരു കഴിവില്ലാതെ നിൽക്കുകയാണ്. ആകെ കൂടി വന്ന് പ്രതിരോധിച്ചത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജുള്ള പണി ഏഷ്യാനെറ്റും ശ്രീജിത്ത് പണിക്കരും കൂടിയിട്ട് നേരിട്ട് കൊടുത്ത് പൃഥ്വിരാജിന് ഒരു മൂല കിട്ടും. അപ്പോൾ ഇന്ന് മോഹൻലാലിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് വരികയാണെന്ന് വെച്ചാൽ, ഇന്നത് രാവിലത്തെ വാർത്ത രാധിക ശരത് കുമാറാണ് ഈ വാർത്ത പറയുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കണം, പ്രബലയായ ഒരു സ്ത്രീയാണ്. ചൈന ടൗൺ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ അനുഭവം പറയണം. പക്ഷെ അനുഭവം പറയുന്നതില് ഒരു പൊള്ളത്തരുണ്ട്. കേരവനില് വീഡിയോ ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ തെളിവ് ഇവരുടെ കയ്യിലല്ല, ഇവര് മറ്റാരോ പറഞ്ഞു കേട്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു തള്ളാണ് ഇവർ പറയുന്നത്, അല്ലാതെ മറ്റൊന്നും തന്നെയല്ല. നേരിട്ട് അറിവില്ലാത്തൊരു കാര്യം, ആരോ പറഞ്ഞു കേട്ട കാര്യം, ഈ ആരോ പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തിന് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റ്. ചുമ്മാ അപ്പം നടന്ന് പോകുമ്പോൾ എല്ലാം നിറയെ പേര് ഉക്കാന്ന് സിരിച്ചുകിട്ട് പേസിക്കിട്ട് ഇരുന്നാങ്க. സോ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்த ஏதோ வீடியோல அவங்க பார்த்துக்கிட்டு இருந்தாங்க. அப்ப நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன பார்க்க என்ன அப்படி சிரிக்கிறீங்கன்னு. அப்ப நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன பார்க்க என்ன அப்படி சிரிக்கிறீங்கன்னு. வார்த்தையோட தலைக்கெட்டினப்புறம் வார்த்தை நோக்கு. மற்றொராளோட ചോദിച്ചു, ഇവർ നേരിട്ട് കണ്ടിട്ടില്ല, മറ്റൊരാൾ പറഞ്ഞു കേട്ടത് മാത്രമാണ് ഇവരുടെ അറിവ്. கிட்டத்தட்ட எல்லா கேமராஸ் கேரவேன்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க. நீங்கள் பாருங்க, யூ ஜஸ்ட் டைப் த நேம் ஆஃப் தி ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். அப்போ நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன பார்க்க என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேமராஸ் கேரவேன்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க. நீங்கள் നേരറിവില്ലാത്ത മൂന്നാമതൊരാൾ പറഞ്ഞു കേട്ട ഒരു കാര്യം, അതിനെതിരെ അന്ന് കേസ് കൊടുക്കുകയോ മറ്റെന്തെങ്കിലും പ്രതികരണങ്ങളോ ഉണ്ടായില്ല. ഇവരാണ് ഒരു തള്ളിനു വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുന്നത്. എത്ര മണ്ടത്തരവും എത്ര വിഡ്ഢിത്തരവുമാണെന്ന് ആലോചിക്കുക. ഏഷ്യാനെറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ജീവിക്കേണ്ട, ഒന്നാം സ്ഥാനത്ത് നിന്ന് പോയതല്ലേ. സത്യസന്ധമായ വാർത്തകൾ ചെയ്യുക, ഒരു പ്രസ്ഥാനത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവും, അതല്ലേ അതിൻ്റെ ശരി. ഏഷ്യാനെറ്റ് വലിയ സിനിമാക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നത് നല്ലതാണ്.